നാല് ചുവരുകളുടെ ഉള്ളിൽ അകപ്പെട്ടു പോണ ഒരാളുടെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അടക്കി ഇവിടെ തളർന്നു പോയിട്ടുള്ള ഏതെങ്കിലും രോഗികൾക്ക് ഏതെങ്കിലും രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു കസേര കൊണ്ട് ഉപകാരപ്പെടുക നമ്മൾ കാണാൻ പോണേ. നമസ്കാരം, ഞാൻ ജോബിച്ചോ. നമ്മുടെ ഒരു അത്ഭുത കസേര ഞാൻ കാണാനും നിങ്ങളെ കാണിക്കാനും വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കവാറും ഒരു കിടപ്പ് രോഗി ഉണ്ടായിരിക്കും അല്ലേ. ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് ഏറ്റവും ഉപകാരപ്പെടുക ആർക്കാണെന്നറിയോ? ആ കിടപ്പ് രോഗികളെ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ദിവസം എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇതാണ് നമ്മുടെ പുതിയ വിശേഷം എന്ന് പറയുന്നത്. ഇതാണ് ഒരു അത്ഭുത കസേര. അത്ഭുത കസേര എന്ന് പറയുന്നത് എന്താ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിടന്നു പോണ രോഗികള് അവരെ നമുക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്തുകൊണ്ട് ബാത്റൂമിൽ പോവുക, മറ്റുള്ള പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോവുക. അതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഒരാളെ പൊക്കിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹിസ്റ്ററി. ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രണ്ട് മുട്ടും ഓപ്പറേഷൻ ചെയ്ത് ബെഡേലായി പോയതാണ്. അപ്പൊ നാല് ചുവരുകളുടെ ഉള്ളിൽ അകപ്പെട്ടു പോണ ഒരാളുടെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ അന്ന് മുതലേ നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ ആണ് വളരെ സിമ്പിൾ ആയിട്ട് അവർക്കൊന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ പോവാ, പുറത്തൊക്കെ പോവാ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ആളുകൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഒരു അത്ഭുത കസേരയിൽ എത്ര കൊച്ചുകുട്ടികൾക്ക് വേണമെങ്കിലും ചേട്ടൻ പറഞ്ഞ് രോഗീനെ എടുത്ത് കൊണ്ടുപോയി ബാത്റൂമിൽ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് കുഞ്ഞു കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം, എങ്ങനെയാണ് ഈ ഒരു വിസി ചെയർ അത്ഭുത കസേര ഒരു രോഗി അല്ലെങ്കിൽ ഒരു കിടപ്പ് രോഗി, അതായത് ഇപ്പോ കസേരയിൽ ഇരിക്കുന്ന അടക്കി കെട്ടി തളർന്നു പോയിട്ടുള്ള ഏതെങ്കിലും രോഗികൾക്ക് ഏതെങ്കിലും രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു കസേര കൊണ്ട് ഉപകാരപ്പെടുക എന്ന് നമ്മൾ കാണാൻ പോണേ. കാണാൻ പോണേ. അപ്പൊ തുടക്കം അങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ വൈഫാണ്. നമ്മളൊരു ഡെമോ കാണിക്കാണ്. നമ്മൾ ആദ്യം ഇങ്ങനെ ഇതേപോലെ ഇതിനിങ്ങ് തുറക്കുവാണ് ചെയ്യുന്നത്. രണ്ട് സൈഡിലേക്ക് തുറന്നിട്ട് നമ്മൾ ഇതേപോലെ കാലും ഇങ്ങനെ അങ്ങ് കയറ്റി വെച്ചു. ഓക്കെ. അതിനുശേഷം നമ്മൾ ഇവിടെ രണ്ട് ലോക്ക് ഉണ്ട്. ഈ ലോക്ക് രണ്ട് നമ്മൾ പതുക്കെ വണ്ടി മുന്നോട്ട് പോവാതിരിക്കാൻ വേണ്ടി, ഓടിപ്പോവാതിരിക്കാൻ വേണ്ടി, എന്നിട്ട് പതുക്കെ രോഗിന് ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെരിച്ചു കൊടുക്കുക. വീണ്ടും ഈ സൈഡിൽ നിന്ന് ചെരിച്ചു കൊടുക്കുക. ചെരിച്ചു കൊടുത്ത് നമ്മൾ ഇതേപോലെ നേരെ ആക്കി കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ പതുക്കെ ഈ കട്ടിലേ നിന്ന് പതുക്കെ ഇതിനെ പൊക്കണം. സിമ്പിളായിട്ട് പതുക്കെ പതുക്കെ നമ്മൾ പൊക്കി 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 വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കെന്തേ ആ ബെഡേന്ന് ആ പിടുത്തം വിട്ടു പിടുത്തം വിട്ടു. അതിനുശേഷം നമ്മൾ ലോക്ക് പതുക്കെ ഇതേപോലെ അൺലോക്ക് ചെയ്യുന്നു. ബ്രേക്ക് ഒക്കെ ഉണ്ട്. രണ്ട് ലോക്കും അൺലോക്ക് ചെയ്തിട്ട് പതുക്കെ സാവധാനം നമ്മൾ വളരെ എത്ര വെയിറ്റുള്ള രോഗിനെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ പൊക്കി എടുത്തോണ്ട് പോരാട്ടെ. ഇതിന്റെ ബലം എന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന അലൂമിനിയം ഫുള്ളി വെൽഡ് ചെയ്തിട്ടാണ്. കാരണം അലൂമിനിയത്തിൽ വെൽഡ് ചെയ്യണം. നമ്മൾ ബാത്റൂമിൽ കൊണ്ടുപോയി നമുക്ക് ഇവരെ കുളിപ്പിക്കേണ്ടി വരും. അതേപോലെ ബാത്റൂമിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നനയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫുള്ളി അലൂമിനിയത്തിൽ നല്ല റിജിഡ് ആയിട്ടുള്ള അലൂമിനിയത്തിൽ വെൽഡ് ചെയ്താണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത്. നമ്മൾ ജനിച്ചു അതേപോലെ തന്നെ ഇതിന്റെ മേളുഭാഗം വരുന്ന എസ് എസ് ആണ്. 304 ബാത്റൂമിലേക്ക് വളരെ ഈസി ആയിട്ട് ഓടിച്ച് നമുക്ക് ഇറക്കാൻ പറ്റും. അങ്ങനെ കൊണ്ടുപോവുകയാണ് ബാത്റൂമിലേക്ക്. ബാത്റൂമിലേക്ക് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകുന്നു. നമ്മൾ ബാത്റൂമിലേക്ക് എത്തിയേക്കുവാണ്. ഇനി നമുക്ക് ഇപ്പൊ നമുക്ക് ആദ്യം ബാത്റൂമിലെ വർക്ക് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ക്ലോസറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആളെ. രോഗീനെ ക്ലോസറ്റിലേക്ക് കൊണ്ടുവന്ന് ഇതേപോലെ നമ്മൾ കറക്റ്റ് ആയിട്ട് ക്ലോസറ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം ക്ലോസറ്റിന്റെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ഇതിനെ പൊക്കണമെങ്കിൽ നമുക്ക് ഇതേപോലെ പതുക്കെ പതുക്കെ പ്രസ് കൊടുത്ത് പ്രസ് ചെയ്ത് കൊടുത്ത് പൊക്കണമെങ്കിൽ പൊക്കാം. ഇനി താത്തണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് താത്തണമെങ്കിൽ ഇതേപോലെ താത്താനും പറ്റും. അപ്പൊ ആ ക്ലോസറ്റിന്റെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് വെച്ച ക്ലോസറ്റിലെ വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിക്കാം. അതിനുശേഷം നമുക്ക് ഇവരെ ഒന്ന് കുളിപ്പിക്കണം. ഈ ബാത്റൂമിൽ തന്നെ ഇതേപോലെ തന്നെ പതുക്കെ പുറത്തേട്ട് എടുക്കുക. പുറത്തേട്ട് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇരുത്തിയതിനു ശേഷം ഇവരെ നമുക്ക് ഷവറൊക്കെ എടുത്തൊന്ന് കുളിപ്പിക്കണമെങ്കിൽ ഈസി ആയിട്ട് ഇതേപോലെ എടുത്ത് കുളിപ്പിക്കാം. കുളിപ്പിയിലൊക്കെ എല്ലാം കഴിഞ്ഞ് ബാത്റൂമിൽ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ ഇതേപോലെ മേളിലേക്ക് വീണ്ടും ബാത്റൂമിൽ സിമ്പിളായിട്ട് നമ്മൾ ഈസി ആയിട്ട് കൊണ്ടുവരുന്നു. അപ്പൊ നമ്മൾ ബാത്റൂമിലെ വർക്കെല്ലാം കഴിഞ്ഞ് കുളിപ്പിയിലെല്ലാം കഴിഞ്ഞ് രോഗിനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഴയതുപോലെ തന്നെ കൊണ്ടുവന്ന് നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. എൻ്റർ ചെയ്യണതിനും പിന്നും കട്ടിലിന്റെ ഹൈറ്റ് നമ്മൾ നോക്കണം. പൊക്കി കൊടുക്കണമെങ്കിൽ ഇതേപോലെ പതുക്കെ നമ്മൾ ചാമ്പി ചാമ്പി പൊക്കി കൊടുക്കുക. പൊങ്ങിയതിനു ശേഷം നേരെ നമ്മൾ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി കട്ടിലേക്ക് കൊണ്ടുവന്നു പഴയ പൊസിഷനിൽ വന്നു. വീണ്ടും നമ്മൾ പതുക്കെ താത്തി കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇത് ലോക്ക് തന്നെ പിന്നെയും ചെയ്യുക. ലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പഴയതുപോലെ തന്നെ ഒരു സൈഡിൽ ഇങ്ങനെ അകത്തി കൊടുക്കുക. ആള് ഫ്രീ ആയി. ആള് ഫ്രീ ആയി. അതേപോലെ തന്നെ എന്ത് പെട്ടെന്ന് ഈ ഒരു പരിപാടിയിലേ ലോക്ക് ചെയ്തു. വീണ്ടും നമ്മൾ അതേ അങ്ങനെ നമ്മൾ അത്ഭുത കസേര നമ്മൾ അങ്ങോട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ
പഴയ രീതിയിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുകയാണ്. സംഭവം സെറ്റായിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ നമുക്കറിയാലോ, കിടപ്പ് രോഗികൾ നോക്കുന്ന ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്ന ഒരുപാട് ഹോം നേഴ്സുമാര്, അതേപോലെ അച്ഛനമ്മമാരെ സ്നേഹിക്കുന്ന മക്കള്, എല്ലാരും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അയ്യോ, അത് അത് ശരിക്കും പറഞ്ഞാൽ അനുഭവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയില്ല. പക്ഷെ ചിലര് എന്താ പറയാ, നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് നോക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒക്കെ വീടുകളിലും മിക്കവാറും ഒരു കിടപ്പ് രോഗി ഉണ്ടാവട്ടെ, ഈ കിടപ്പ് രോഗികളെ നോക്കുന്ന ആളുകൾക്കാണ് ഞാൻ ഒരു സല്യൂട്ട് കൊടുക്കുന്നത്. കാരണം നമുക്ക് ആ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാം, എന്തോരം അവസ്ഥയെ കൂടിയാണ് കടന്നു പോകുന്ന അറിയാം. ഒത്തിരി പാടാണ് കിടന്നു പോകുന്ന ഒരാളെ എടുത്ത് പിക്ക് ചെയ്തുകൊണ്ട് ഒരു വീൽ ചെയറിലേക്ക് വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരോഗ്യമില്ലാത്ത ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഇത്രയുള്ള ആൾക്കാരെയൊക്കെ വെച്ച് ചെയ്യുന്നത്. അതെ, ഒരു കാര്യം മതി, അഭിനയിച്ചത് മതി. കാരണം ഇത് നമ്മളിതൊരു ഡെമോ കാണിക്കാൻ വേണ്ടി മാത്രമാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടാ, ഓരോ രോഗിക്കും ഓരോ അവസ്ഥയായിരിക്കില്ലേ, ഓരോ അവസ്ഥ. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ പ്രൊഡക്റ്റ് നമ്മൾ ഏകദേശം ഒരു പ്രൊഡക്റ്റാണ് ചെയ്തത്. ഇതിനകത്ത് ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് വരുത്താണ്ട്, കാരണം ഓരോ രോഗികൾക്ക് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് വേണം നമുക്ക്. ഇത് നോർമലി ശരീരം അരക്കി കിട്ട് തളർന്നിട്ടുള്ളതോ അല്ലെങ്കിൽ ഇരിക്കാവുന്ന നടക്കാൻ പറ്റാത്ത രോഗിക്ക് ഈ വണ്ടി സെറ്റാണ്. സെറ്റാണ്. ചില ആൾക്കാർക്ക് ഈ സ്പൈനലിലൊക്കെ വിഷയം വന്നാൽ ഇരിക്കാൻ ബുദ്ധിമുട്ടു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ നമുക്ക് ബെൽറ്റ് ഇട്ട് കൊടുക്കാം. അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം. ഇതിന്റെ എ ടു സെഡ് കാര്യം നമ്മൾ ഇവിടെ ചെയ്യണം. ഒന്നും പുറത്തുനിന്ന് വന്നെ ഐറ്റം. അപ്പൊ ഓരോ ആളുകൾക്ക് എങ്ങനെ വേണം അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരു പ്രൊഡക്റ്റ് കണ്ടു, ഉടൻ തന്നെ അതങ്ങ് മേടിച്ചു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഉപയോഗിക്കാൻ പറ്റാതെ വന്നു, കാശ് പോയി എന്നൊക്കെ പറഞ്ഞ് കരയണ ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ച് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ, നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അവരുടെ ഓരോ കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് എങ്ങനെ ആവശ്യാനുസരണം, ചിലർക്ക് ഇച്ചിരി ചാര് വേണമായിരിക്കും ഇരിക്കുമ്പോ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് അവരുടെ ഉദ്ദേശം അവർക്ക് എങ്ങനെ വേണം അതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്ന സംഭവം. എന്തെന്ന് നോക്കിയാൽ, ഇത് ഇതിങ്ങനെ ചവിട്ടും തോറും നോക്കിയത് അങ്ങനെ കണ്ട പൊങ്ങി 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 വരുന്നുണ്ട്. ഷോക്കപ്പാണ് അല്ലേ, ഷോക്കപ്പ് അതൊക്കെ നോക്കി തിളങ്ങാണ്. ഇത് എങ്ങനെയാ ചേട്ടാ, താഴത്തെ എങ്ങനെയാ? ഹോസ്പിറ്റൽ ബെഡ് കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ട്. അപ്പൊ അതിനകത്തൊക്കെ സെറ്റ് ആവാത്തക്ക രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തത്. പരമാവധി വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം എന്താ കഴിഞ്ഞാൽ, ഏതെങ്കിലും ആളുകൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ. അപ്പൊ ഇതിന്റെ വിലയും കാര്യങ്ങളും ഈ സ്ഥലം എവിടെയാന്ന് കൂടി പറഞ്ഞു. ഇത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തിരുവാണിയൂരാണ്. ഇസി പ്രൊഡക്റ്റ് കമ്പനി 18 വർഷമായിട്ട് തിരുവാണിയൂർ പ്രവർത്തിക്കുന്ന ഇസി പ്രൊഡക്റ്റ് കമ്പനിയാണ്. ഒരുപാട് ലാഡർ കാര്യങ്ങളൊക്കെ എന്റെ പേര് എൽദോ എന്നാണ്. മുന്നേ ജോലി കൂടി പറഞ്ഞു. മുണ്ടുണ്ടായിരുന്ന ജോലി നമ്മൾ അമേരിക്കയിലായിരുന്നു. അമേരിക്കൻ നേവിയുടെ 10 വർഷത്തോളം നേവിയുടെ യുദ്ധക്കപ്പൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പൊ അവിടെയൊക്കെ ചെയ്യണ ഇതേപോലെയുള്ള പല പ്രൊഡക്റ്റുകൾ, ഇതിനേക്കാൾ അമേസിംഗ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്, മനുഷ്യന് ഉപകാരപ്രദമുള്ളത്. അതിനകത്ത് നിന്നുള്ള പല പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മുടെ പ്രൊഡക്റ്റുകൾ ഇനിയും വരുന്നതായിരിക്കും. ഞാൻ എന്തായാലും ബന്ധപ്പെടാനുള്ള നമ്പറും കാര്യങ്ങളും കൊടുക്കാൻ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞോ. അപ്പൊ ചോദിച്ചേട്ടാ, നമുക്കുണ്ടല്ലോ ഈ ഒരു വ്യക്തിക്ക് ഒന്ന് എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി, അവർക്കിപ്പോ നടന്നു പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് പുറത്തോട്ടേക്ക് ഒന്ന് പോകണം, സ്വന്തമായിട്ട് ബാത്റൂമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോലും കാറ്റ് കൊള്ളണം, വന്ന് ആളുകളേക്ക് ഒന്ന് കാണണം, പ്രകൃതിയിൽ ഒന്ന് വീക്ഷിക്കണം, അതിനും പറ്റും. സ്വന്തമായിട്ട് ഇപ്പൊ ഒരുമാതിരിയേക്കാൾ പല രോഗികൾക്കും പല രീതിയാണ് നമ്മൾ പറയുന്നത്. അസുഖം പല രീതിയിലാണല്ലോ കിടപ്പ് രോഗികൾ വന്നെ. അപ്പൊ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ പോലും ഇതേപോലെ നമുക്ക് സ്വന്തമായിട്ട് അവർക്കൊന്ന് കയറി ഇരിക്കാനൊക്കെ പറ്റും എന്നൊക്കെ ഉള്ളവർക്ക് ഇതേപോലെ സ്വന്തമായിട്ട് തന്നെ ഇതിനെ യൂസ് ചെയ്യാനും കയറി ഈസി ആയിട്ട് ഇരുന്നുകൊണ്ട് പോവാനൊക്കെ ആയിട്ട്, ഇതേപോലെ നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ പതുക്കെ അങ്ങ് തള്ളി കൊടുക്കുക. അട്ട് ഇതേപോലെയുള്ള ഡോറുകളിലൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ വലിച്ച് വലിച്ച് ഇതിങ്ങനെ പോരണമെങ്കിൽ ഈസി ആയിട്ട് നമുക്കിങ്ങനെ പോരാൻ പറ്റും. പുറത്തേക്ക് നമുക്ക് തന്നെ സിറ്റ് ഔട്ടിലേക്ക് എത്തി. ഇനി ഇവർക്ക് ഇങ്ങനെ പോരാൻ എളുപ്പത്തിന് വേണ്ടിട്ട് വേണമെങ്കിൽ ഒരു ഒരു കയറ് കെട്ടി കൊടുത്താൽ മതി. കയറെ പിടിച്ച് പതുക്കെ പതുക്കെ പോയി, തിരക്ക് പിടിച്ച് ഓടേണ്ട കാര്യമൊന്നുമില്ലോ. പെട്ടുപോകുന്ന ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുക എന്നുള്ളത് ഒരാളെ സംബന്ധിച്ച് ഭയങ്കര റിലാക്സ് ആണ്. അവരുടെ മെന്റൽ പവറിനെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള എനിക്കും പല കാര്യങ്ങളും പറ്റുമെന്നുള്ള ഒരു തോന്നലുകൾ ചെയ്യാനായിട്ട് നമുക്ക് ഇതുകൊണ്ട് പറ്റും കേട്ടോ. അതേപോലെ തന്നെ തിരിച്ചിങ്ങനെ വന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ തിരിഞ്ഞ് 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 അവിടെ എത്താൻ പറ്റും. അപ്പൊ ഓക്കെ, എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ പറ്റിയത് പക്ഷേ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ, ഈ ഒരു സാധനം തീർച്ചയായിട്ടും കിടപ്പ് രോഗികൾക്ക് തന്നെയാണ്, അവരെ നോക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. ഓരോരുത്തർക്കും അവരുടെ രോഗത്തിന്റെ അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തിരുവാണിയൂരാണ് നമ്മുടെ കമ്പനി. ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ നമ്പർ കൊടുത്തേക്ക. വേണമെങ്കിൽ നമ്പർ കൂടി ഒന്ന് പറഞ്ഞോ. 994-700-5811 ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. വിളിച്ച എപ്പോഴും കിട്ടിയില്ല വാട്സപ്പ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടിയിരിക്കും. അപ്പൊ എന്തായാലും നേവിയുടെ സ്ട്രോങ് പോലെ തന്നെ അത്രയും സ്ട്രോങ്ങോട് കൂടിയിട്ടാണ് അത്ഭുത കസേര ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഈ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടതുപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.